വെൽക്കം ടു ഇലക്ട്രിക്കൽ എജു സോൺ. അപ്പോൾ നമ്മൾ ഇന്ന് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ എന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം വെച്ചാൽ കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റ് എന്താണ്, അതേപോലെ അതിനുള്ള പ്രൊമോഷൻ സാധ്യതകൾ എന്താണ്, അതേപോലെ ജോബ് പ്രൊഫൈൽ എന്താണ്, കുറേ പേർ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രൊമോഷൻ ഒക്കെ നമ്മൾ പറയുമ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടം വരെ മാത്രമേ പ്രൊമോഷൻ കിട്ടുന്നുണ്ടാവുള്ളൂ. ബി ടെക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഏ ഒരു പോസ്റ്റിന് മുകളിൽ പോകുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ടാവും. അതേപോലെ നിങ്ങൾ ഇപ്പം ജൂനിയർ ഇൻസ്ട്രക്ടർ ആയിട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അവിടെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് വൺ ഡേ വൺ ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നു. അപ്പം നിങ്ങൾ എന്താ സ്വാഭാവികമായിട്ടും പി എസ് സി വിളിച്ചാണ് ഗവൺമെന്റ് സർവീസ് ആണെന്നുള്ള രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവും അല്ലെ. മേ ബി അത് റാങ്ക് ലിസ്റ്റ് ടോപ്പ് റാങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ മേ ബി എന്താ ആ ഒരു പഠിത്തം ചിലപ്പം മേ ബി കുറച്ച് പേര് ഒഴിവാക്കുന്നുണ്ടാവും ടോപ്പ് റാങ്കിലിട്ട് ജോലി കിട്ടുന്നുള്ള രീതിയിൽ. പക്ഷേ നിങ്ങൾ എന്താ പലരും അങ്ങനെ പഠിത്തം നിർത്തരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പലരും എന്താ ആ ഒരു ജോബ് പ്രൊഫൈൽ ഒന്നും അറിയാതെ ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. എന്നിട്ട് നിങ്ങൾ പഠിച്ച് ടോപ്പ് റാങ്കിൽ എത്തി, അപ്പൊ പിന്നെ ആ സെറ്റ് ആയെന്നുള്ള രീതിയിൽ നിങ്ങൾ മേ ബി നിൽക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരിക്കലും നിർത്തരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പല ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും ചിലപ്പോൾ എന്താ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ജോലി ആവണം നിർബന്ധമില്ല അത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ പല റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ ജോബ് നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് കിട്ടി, അപ്പൊ അവിടെ നിങ്ങൾ സെറ്റിൽ ആവുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എന്താ അടുത്തതിലേക്ക് നിങ്ങൾക്ക് മാറാൻ വേണ്ടി പറ്റുന്നുണ്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരിക്കലും അങ്ങനെ നിർത്തരുത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം എഇയുടെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഒക്കെ എഇ ഇനിയിപ്പം വരുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ഒക്കെ കേസിലാകുമ്പോൾ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഒക്കെ എഇ ആയിട്ട് വുമൻസ് ലേഡീസ് കാൻഡിഡേറ്റ്സിനൊക്കെ കുറെ പേര് അപ്ലൈ ചെയ്തിട്ട് അതിൽ കിട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അത് ജോബ് ഓക്കെ അല്ല എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് പേര് പേഴ്സണൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആവാം, നിങ്ങൾക്ക് എന്താ വേറൊരു ചോയ്സും കൂടി ഉണ്ടെങ്കിൽ ബെറ്റർ അല്ലേ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്താ പഠനം കിട്ടി ജോബ് സെറ്റിൽ ആയി എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും പഠനം നിർത്തരുത്. ഓക്കെ, നല്ല ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ ഒരു പഠനം മുന്നോട്ട് പോവുക തന്നെ ചെയ്യാം. അപ്പൊ നമുക്ക് കണ്ടന്റിലോട്ട് നമുക്ക് വരാം. അപ്പൊ ഇതിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പൊ എന്താണ് ജൂനിയർ ഇൻസ്ട്രക്ടർ, ആരാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്നുള്ള രീതിയിലാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇത് സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ തന്നെ വരുന്നതിനെയാണ് അല്ലെ. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിലാണെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്ന മിനിസ്ട്രിന്റെ അണ്ടറിൽ വരുന്നതാണ് അല്ലെ. അതായത് ഡി ജി ടി ഡയറക്ടറേറ്റ് ഓഫ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രെയിനിങ്ങിന്റെ കേസിൽ. അതേപോലെ കേരളത്തിലാണെങ്കിൽ എന്താ മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് സ്കിൽ, അതായത് ഇപ്പോഴത്തെ മിനിസ്റ്റർ ശിവൻകുട്ടിന്റെ അണ്ടറിൽ വരുന്ന ഇതാണ് ഡി ഇ ടി കേരളയിൽ വരുന്നതാണ് അല്ലെ, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇതിലിപ്പം നിങ്ങളിപ്പം എക്സാം എഴുതി, എക്സാം എഴുതി കഴിഞ്ഞിട്ട് എന്താ നിങ്ങൾ ആ ഒരു കട്ട് ഓഫിന് മുകളിൽ എത്തി ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ സ്വാഭാവികമായിട്ട് അവിടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അവിടെ ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. ഓക്കെ, ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു പ്രോസസ് അവിടെ ഉണ്ട്. അപ്പൊ ഇന്റർവ്യൂവിന് കൂടി എന്താ ഈ ഒരു ജസ്റ്റ് ഔട്ട്ലൈൻ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് മേ ബി ഇത് ഇന്റർവ്യൂവിന് എന്താ ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ, നമ്മൾ ഇന്റർവ്യൂവിന്റെ സമയത്ത് കൂടുതൽ ക്ലാസ്സുകളൊന്നും തരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് എന്താ നിങ്ങളെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ടാവാം. അപ്പോ നിങ്ങളെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്നുള്ള പോസ്റ്റിലേക്ക് ആയിരിക്കും നിങ്ങൾ എന്താ പ്ലേസ് ചെയ്യുന്നുണ്ടാവാം. ഐ ടി ഐകളിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ആയിരിക്കും നിങ്ങൾ പ്ലേസ് ചെയ്യുന്നുണ്ടാവാം. ഇതിപ്പോ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്നുള്ള പോസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അതിനുശേഷം നിങ്ങൾ ആ ഒരു ഒരു 3 വർഷത്തിനുള്ളിൽ എന്താ നിങ്ങൾക്ക് ഒരു ഒരു വർഷത്തെ സി ടി ഐ ട്രെയിനിങ് എന്താ അവിടെ കമ്പൾസറി ആണ്. ഓക്കെ, സി ടി ഐ ട്രെയിനിങ് അവിടെ വൺ ഇയർ ആണ് ട്രെയിനിങ് ഉണ്ടാവുക. അതെന്താ കമ്പൾസറി ആണ്. ഇപ്പൊ കേരളത്തിന്റെ പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ കമ്പൾസറി ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ആയിട്ട് നിയമിക്കുന്നുണ്ടാവുള്ളൂ. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ എന്താ അപ്പോയിന്റ്മെന്റ് ഒക്കെ കിട്ടിയിട്ട് അതിനുള്ളിൽ കയറിയിട്ട് ആ ഒരു പീരീഡ് ഉണ്ട് 3 വർഷം എന്നുള്ള ആ ഒരു പീരീഡിനുള്ളിൽ എന്താ കംപ്ലീറ്റ് ആക്കിയാൽ നമ്മൾ കയറിയാൽ തന്നെ അപ്പം തന്നെ സെറ്റ് ആക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ട് ഉണ്ടാവുക. അപ്പം ഇതില് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതില് 2 സെമസ്റ്റർ ആയിട്ട് 1 ഇയർ ആയിട്ടായിരിക്കും ട്രെയിനിങ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ബി ടെക് അല്ലെങ്കിൽ ഡിപ്ലോമയാണ്. ഓക്കെ, ബി ടെക് അല്ലെങ്കിൽ ഡിപ്ലോമ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ഫസ്റ്റ് സെമ്മിലെ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട. ഓക്കെ, ഫസ്റ്റ് സെമ്മിലെ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ബി ടെക് അല്ലെങ്കിൽ ഡിപ്ലോമ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ ഫസ്റ്റ് സെമ്മിലെ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട. ഓക്കെ, ഫസ്റ്റ് സെമ്മിന്റെ എക്സാം മാത്രം അറ്റൻഡ് ചെയ്യുക. പിന്നെ സെക്കൻഡ് സെമ്മിലെ ക്ലാസും സെക്കൻഡ് സെമ്മിലെ എക്സാമും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അത് നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം. ഓക്കെ,
അപ്പൊ ഈ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് എവിടെയൊക്കെ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ അത് NSTA എന്നുള്ള രീതിയിലായിരിക്കും അറിയപ്പെടുന്നുണ്ടാവുക. മുന്നേ എന്ന് വെച്ചാല് CTA ചെന്നൈ, ATA ചെന്നൈ, അതുപോലെ ATA കൊൽക്കത്ത, FTA ബാംഗ്ലൂർ, ATA മുംബൈ, ATA കാലിക്കറ്റ്, അതേപോലെ കഴക്കൂട്ടും ഉണ്ട്. ഇപ്പൊ അതൊക്കെ എന്താ നാഷണൽ സ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിലേക്ക് അതിനെ റീനേം ചെയ്തിട്ടുണ്ട്. NSTA എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അത് അറിയുന്നുണ്ടാവും. അപ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് കമ്പൾസറി ആയിട്ട് എന്ത് ചെയ്യാം, 1 ഇയർ ട്രെയിനിങ്, CTA ട്രെയിനിങ് എന്നാണ് അതിന്റെ പേര്. അതെന്താ, നിങ്ങൾ കമ്പൾസറി ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുക പ്രൊമോഷൻ ആണ്, പ്രൊമോഷനിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ നിങ്ങൾക്കറിയാം ITL എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണല്ലേ. ITL എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് ITL നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്താ പ്രാക്ടിക്കലിനാണ് എന്താ ഇമ്പോർട്ടൻസ് കൂടുതൽ, പ്രാക്ടിക്കലിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൂടുതലായിട്ടുള്ളത്. അപ്പം ഇതില് നമുക്കറിയാം ITL നമുക്ക് ടൈമിംഗ് എന്ന് വെച്ചാൽ രണ്ട് ടൈമിംഗ് ആയിട്ടുള്ളത്, അതായത് രണ്ട് ഷിഫ്റ്റ് ആയിട്ടുള്ളത്, S1 ഉം S2. ഓക്കെ, രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് ITL വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഓഫീസ് അവേഴ്സ് എന്ന് വെച്ചാൽ സാധാരണ 10 to 5 തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഷിഫ്റ്റ്, അതായത് സ്റ്റുഡൻസിന്റെ ഷിഫ്റ്റ് എന്ന് വെച്ചാൽ രണ്ട് ഷിഫ്റ്റ് ആണ്. ഒന്നെന്ന് വെച്ചാൽ 7 to 3 ആണ്, 7 AM to 3 PM ആണ്. രണ്ടാമത്തെ വെച്ചാലോ 9 AM to 5 PM ആണ്. ഓക്കെ, രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞത് എന്താ, ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് ITL എന്ന് വെച്ചാല്. അപ്പൊ അതുകൊണ്ട് തന്നെ 5 hours എന്താ പ്രാക്ടിക്കലിന് വേണ്ടിയിട്ടുള്ള ടൈമാണ്. ഓക്കെ, പ്രാക്ടിക്കലിന് വേണ്ടിയിട്ടുള്ള ടൈമാണ്. ബാക്കിയുള്ള ഒരു 2 hours അല്ലെങ്കിൽ 2 to 3 hours ആണ് നമ്മൾ തിയറി, ട്രേഡ് തിയറി നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ITയിലെ സ്റ്റുഡൻസിന് നമ്മൾ ട്രെയിനീസ് ആയിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക അല്ലെ. അപ്പോ ബേസിക്കലി നിങ്ങളിപ്പോ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റ് എന്ന് വെച്ചാൽ എന്താ, നമ്മളിപ്പോ സാധാരണ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ഉള്ള പോലെ ഒരു ടീച്ചർ എന്നുള്ള പോസ്റ്റ് തന്നെയാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റ്. പക്ഷെ ഇതിന് നമ്മൾ സ്റ്റുഡൻസിന് ജസ്റ്റ് ട്രെയിനീസ് ആയിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. പക്ഷെ ഇവിടെ ഇപ്പം ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ ആയിട്ട് കയറുന്ന ഒരു ഉദ്യോഗാർത്ഥി രണ്ട് സബ്ജക്ട് ആണ് പഠിപ്പിക്കേണ്ടി വരിക, രണ്ട് കാര്യങ്ങളായിരിക്കും പഠിപ്പിക്കേണ്ടി വരിക. ഒന്ന് ട്രേഡ് തിയറിയും അതേപോലെ മറ്റൊന്ന് ട്രേഡ് പ്രാക്ടിക്കലും. ഓക്കെ, അവർക്ക് ആ ഒരു ITI സ്റ്റുഡൻസിനെ പഠിക്കേണ്ടി വരിക ട്രേഡ് തിയറി, ട്രേഡ് പ്രാക്ടിക്കൽ, അല്ല വർക്ക്ഷോപ്പ് സയൻസ്, വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ സയൻസ് അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ, വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ സയൻസ്, പിന്നെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, പിന്നെ എംപ്ലോയബിലിറ്റി സ്കിൽസ്. അപ്പൊ ഇതിന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ ഇതിന്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ ട്രേഡ് തിയറി നമ്മൾ എന്താ പ്രൊഫഷണൽ നോളജ് എന്ന് പറയും, നമ്മൾ ട്രേഡ് പ്രാക്ടിക്കൽ എന്താ നമ്മളെ പ്രൊഫഷണൽ സ്കില് എന്ന് പറയും. അപ്പോൾ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടറായിട്ട് കയറുന്ന ഒരാൾ ഈ രണ്ട് കാര്യങ്ങളും എന്താ പഠിപ്പിക്കണം, ട്രേഡ് തിയറിയും ട്രേഡ് പ്രാക്ടിക്കലും. അപ്പോൾ ട്രേഡ് പ്രാക്ടിക്കല് പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്കില് നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവിടെ എന്താ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എന്താ ആൾക്കാരുണ്ടാവും. ഓക്കെ, അവരുടെ എക്സാക്ട് ഉള്ള നെയിം ഞാൻ ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന പോലെ തന്നെ അവർക്ക് ഒരു നെയിം ഉണ്ട്, നെയിം എന്താണെന്നുള്ള കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങളവിടെ ട്രേഡ് തിയറിയും ട്രേഡ് പ്രാക്ടിക്കലും നിങ്ങൾ അവിടെ പഠിക്കേണ്ടി വരും. അതേപോലെ നിങ്ങൾ കുറെ പേര് എന്താ ജൂനിയർ ഇൻസ്ട്രക്ടർ അരിത്തമെറ്റിക് ആൻഡ് ഡ്രോയിങ് എന്ന് പറഞ്ഞ എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടാവും അല്ലെ, JEE. അപ്പൊ അവരാണ് എന്താ ഈ വർക്ക്ഷോപ്പ് സയൻസ് കോർപ്പറേഷൻ ഒക്കെ അവരാണെന്ന് തോന്നുന്നത്. അതേപോലെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഒക്കെ ഉണ്ട്, അതൊക്കെ എന്താ വേറെ ഈ ജൂനിയർ ഇൻസ്ട്രക്ടേഴ്സ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ. ഇപ്പം നിങ്ങളിപ്പം ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾ എന്താ അവിടെ ട്രേഡ് തിയറി, നിങ്ങൾ എന്താ ട്രേഡ് പ്രാക്ടിക്കൽ അവിടെ പഠിപ്പിക്കേണ്ടി വരും. ബാക്കിയുള്ള വർക്ക്ഷോപ്പ് സയൻസ് കോർപ്പറേഷൻ അതേപോലെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എംപ്ലോയ്മെന്റ് സ്കിൽസ് എന്താ വേറെ ആൾക്കാരെയും എടുക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ എന്താ രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക, S1 ഉം S2. അത് ഒന്ന് 7 മണി to 9 3 മണി വരും, മറ്റേ എന്താ 9 മണി to 5 മണി വരും. ഒന്ന് ഫസ്റ്റ് ഡേസ്, ഒന്ന് സെക്കൻഡ് ഡേസ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ ഇതിൽ വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടർ അരിത്തമെറ്റിക് ആൻഡ് ഡ്രോയിങ് അവരായിരിക്കും എടുക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 5 hours ആയിരിക്കും പ്രാക്ടിക്കൽ ഉണ്ടാവുക, 2 to 3 hours ആയിരിക്കും ട്രേഡ് തിയറി ഉണ്ടാവുക. അപ്പൊ അതേപോലെ ഈ ഒരു ITIസിനൊക്കെ നമ്മൾ കുറെ ക്ലാസ് ചെയ്തിട്ടുണ്ട്, അത് മേജർ ITI മൈനർ ITI എന്നൊക്കെ പറഞ്ഞിട്ട്. മേജർ ITI എന്ന് വെച്ചാൽ 500+ സ്റ്റുഡൻസ് ഉണ്ടാവണം, അതിനാണ് നമ്മൾ മേജർ ITI എന്ന് പറയുന്നുണ്ടാവുക. അതേപോലെ നമുക്ക് ഇതിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിലേക്ക് നമുക്ക് പോവാം, അതേപോലെ അതിന്റെ പ്രൊമോഷൻ കാര്യങ്ങളിലേക്കും പോവാം, അതേപോലെ സാലറിയും പറയാനാണ്. അപ്പൊ അതിന് മുന്നേ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻഡിക്കേഷൻ ഞാൻ തരാം. അതായത് നമുക്ക് ടോട്ടൽ അവേഴ്സ് എന്ന് പറഞ്ഞാൽ 40 hours ആണ് ഇൻഡിക്കേറ്റീവ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുക. അതിൽ 25 hours എന്താ ട്രേഡ് പ്രാക്ടിക്കൽ പഠിപ്പിക്കേണ്ടി വരും, 7 hours എന്താ ട്രേഡ് തിയറി പഠിപ്പിക്കേണ്ടി വരും, ബാക്കി 2 മണിക്കൂറാണ് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ്, അതുപോലെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് 2 മണിക്കൂർ, അതുപോലെ എംപ്ലോയബിലിറ്റി സ്കിൽസ് 4 മണിക്കൂർ. ഇങ്ങനെയാണ് എന്താ ഒരു ടോട്ടൽ ഡ്യൂറേഷൻ ആയിട്ട് വരുന്നുണ്ടാവുക. ആഴ്ചയിൽ 40 മണിക്കൂറായിരിക്കും നിങ്ങൾ ക്ലാസ് എടുക്കേണ്ടത്, 40 മണിക്കൂറായിരിക്കും ITI സ്റ്റുഡൻസ് ക്ലാസ് വേണ്ടി വരിക, ഫസ്റ്റ് ഇയർ ആണെങ്കിലും സെക്കൻഡ് ഇയർ ആണെങ്കിലും.
അപ്പൊ അതിൽ ട്രേഡ് പ്രാക്ടിക്കലി 25 മണിക്കൂർ, ട്രേഡ് തിയറി 7 മണിക്കൂർ. ഇത് ഇൻഡിക്കേറ്റീവ് ആണ്. ഇത് നമ്മുടെ നമ്മുടെ ഒരു ഒരു പുസ്തകമുണ്ട്, അപ്പൊ അതിൽ നിന്ന് ഞാൻ എടുത്തതാണ്. അപ്പൊ അതിന്റെ പുസ്തകമാണെങ്കിൽ ഞാൻ താഴെ ഞാൻ ലിങ്കായിട്ട് ഇടാം, അതിപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം അത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെയുള്ളത് ഓക്കെ പിന്നെയുള്ളത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ കേരളത്തിലിപ്പം ഓക്കെ കേരളത്തിലിപ്പം ഏകദേശം 112 ITs ആണ് ഉള്ളത്. ഓക്കെ 112 ITs ഗവൺമെന്റ് ITs ആണ് ഉള്ളത്. ഓക്കെ, മുന്നേ അത് ITI ITC എന്നുള്ള രീതിയിൽ തന്നെയാണ് ഉണ്ടായത്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സെന്റേഴ്സ്. ഗവൺമെന്റ് ആകുമ്പോൾ ITI എന്നും പ്രൈവറ്റ് ആകുമ്പോൾ ITC എന്നാണ് മുന്നേ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോഴെന്താ എല്ലാം ITs ആയി, അത് ഗവൺമെന്റ് ITI എന്നും പ്രൈവറ്റ് ITI എന്നുള്ള രീതിയിൽ. അപ്പൊ 2023 കണക്ക് വരെ ഏകദേശം 112 ഗവൺമെന്റ് ITs ആണ് കേരളത്തിലുള്ളത്. അതേപോലെ 300 പ്ലസ് പ്രൈവറ്റ് ITIs ഇന്ത്യ കേരളത്തില്. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നുള്ള രീതിയിൽ നമുക്കിതിൽ പറയാനുള്ളത്. അപ്പൊ ഓൾറെഡി ഞാൻ പറഞ്ഞു, ട്രേഡ് തിയറും ട്രേഡ് പ്രാക്ടിക്കലും. അതേപോലെ ഒരു ട്രെയിനിങ് അവേഴ്സ് നമ്മളിപ്പം പറഞ്ഞത് പെർ വീക്ക് ആണ് അല്ലെ. അപ്പൊ ഇതിപ്പം ടോട്ടൽ ആണെങ്കിൽ പ്രൊഫഷണൽ സ്കില്ല് നമുക്ക് പഠിപ്പിക്കാൻ, അതായത് ട്രേഡ് പ്രാക്ടിക്കൽ നമുക്ക് പഠിപ്പിക്കേണ്ട 1000 മണിക്കൂറും, പ്രൊഫഷണൽ നോളജ് ട്രേഡ് തിയറി നമുക്ക് പഠിക്കാൻ ഏകദേശം 250, വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ സയൻസിന് വേണ്ടിയിട്ട് ഏകദേശം 80 മണിക്കൂറും, അതുപോലെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പഠിക്കാൻ 80 മണിക്കൂറും, എംപ്ലോയബിലിറ്റി സ്കില്ല് പഠിക്കാൻ 160 മണിക്കൂറും. അതാണ് ഇന്ത്യ ഈ ഒരു ട്രെയിനിങ് അവേഴ്സ് ആയിട്ട് വരുന്നത് ടോട്ടലായിട്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാം ബാക്കി, അതായത് നിങ്ങൾക്ക് പേ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 40,000 നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടാവാം. കാരണം നോട്ടിഫിക്കേഷനിലുള്ള പേ സ്കെയിൽ തന്നെയാണ്. ഇനിയിപ്പോ ഇതിന്റെ പ്രൊമോഷൻ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്നുണ്ടാവുക പ്രൊമോഷനും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിന്റെ പ്രൊമോഷന്റെ കാര്യത്തിലേക്ക് നമുക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കേറുന്നുണ്ടാവുകാരായിട്ടാണ്, ജൂനിയർ ഇൻസ്ട്രക്ടർ ആയിട്ടായിരിക്കും നിങ്ങൾ കേറുന്നുണ്ടാവുക. ഓക്കെ, ജൂനിയർ ഇൻസ്ട്രക്ടർ ആയിട്ടായിരിക്കും കേറുന്നുണ്ടാവുക. അപ്പൊ ജൂനിയർ ഇൻസ്ട്രക്ടർ നേരെ എന്താ, നിങ്ങൾ സീനിയർ ഇൻസ്ട്രക്ടർ ആവും ഒരു 3 to 4 ഇയേഴ്സിനുള്ളിൽ. എന്താ നിങ്ങൾ ഇവിടെ സീനിയർ ഇൻസ്ട്രക്ടർ ആയിട്ട് നിങ്ങളവിടെ ആവുന്നുണ്ടാവും. അത് കഴിഞ്ഞാലോ സീനിയർ ഇൻസ്ട്രക്ടർ ആയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ എന്താ, ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ ആയിട്ടാണ് ആവുന്നുണ്ടാവുക. ഈ ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ എന്ന് വെച്ചാൽ അത് മെയിൻ ആയിട്ട് അഡ്മിനിസ്ട്രേഷൻ വർക്കുകളായിരിക്കും ഉണ്ടാവുക, കൂടുതലായിട്ട് അഡ്മിനിസ്ട്രേഷൻ വർക്കുകളായിരിക്കും ഉണ്ടാവുക, ടീച്ചിങ് കുറവായിരിക്കും ഉണ്ടാവുക. ഓക്കെ, JEE MSA ആണ് എന്താ കൂടുതലായിട്ട് ടീച്ചിങ് ഒക്കെ വരുന്നുണ്ടാവുക. അതിനുശേഷം GA യിലേക്ക് മാറിക്കഴിഞ്ഞാൽ അവിടെ ടീച്ചിങ് എന്താ കുറവാണ്, കൂടുതലായിട്ട് അഡ്മിനിസ്ട്രേഷൻ, അതായത് ഈ JEE യും SAE യും ഒക്കെ എന്താ ജസ്റ്റ് ഒന്ന് മാനേജ് ചെയ്യാന്നുള്ളത്, അതേപോലെ അഡ്മിനിസ്ട്രേഷൻ വർക്കുകളായിരിക്കും അതിലുണ്ടാവുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു മൈനർ ITI, മേജർ ITI. അപ്പൊ മേജർ ITI ആണെങ്കിൽ അവിടെ വൈസ് പ്രിൻസിപ്പളും ഉണ്ടാവും, പ്രിൻസിപ്പളും ഉണ്ടാവും. നേരെ മറിച്ച് മൈനർ ITI ആണെങ്കിലോ അവിടെ വൈസ് പ്രിൻസിപ്പൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞു ITI ക്ലാസിഫിക്കേഷൻ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ബേസ് ആയിട്ടാണ്. അപ്പൊ മേജർ ITI ആണെങ്കിൽ നിങ്ങൾ എന്താ നേരെ VP യും PU ഉണ്ടാവും, പ്രിൻസിപ്പളും ഉണ്ടാവും. മൈനർ ആണെങ്കിലോ വൈസ് പ്രിൻസിപ്പൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്കിപ്പോൾ ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ നിങ്ങൾക്ക് ഇനി നേരെ വൈസ് പ്രിൻസിപ്പൾ ആയിട്ടായിട്ട് മാറുന്നുണ്ടാവുക. പിന്നെ എന്താ പ്രിൻസിപ്പൾ ആയിട്ടായിരിക്കും പ്രൊമോഷൻ ഉണ്ടാവുക. അതിനുശേഷം ഉണ്ട്, അപ്പൊ വൈസ് പ്രിൻസിപ്പൾ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ നമ്മൾ പ്രിൻസിപ്പൾ ഗ്രേഡ് 2 എന്ന് പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ക്ലാസ് 2 എന്ന് പറയുന്നുണ്ടാവും. പ്രിൻസിപ്പൾ എന്ന് വെച്ചാൽ പ്രിൻസിപ്പൾ ക്ലാസ് 1. ഈ പ്രിൻസിപ്പൾ ക്ലാസ് 2 എന്ന് പറയുന്നത് എന്താ, ഒരു ഗസറ്റഡ് ഓഫീസർ ആണ്. ഓക്കെ, പ്രിൻസിപ്പൾ ക്ലാസ് 2 എന്ന് പറഞ്ഞാൽ ഗസറ്റഡ് ഓഫീസർ തന്നെയാണ്, എന്താ ഒരു ഗസറ്റഡ് ഓഫീസർ ആണ്. അപ്പൊ പ്രിൻസിപ്പൾ ആയി കഴിഞ്ഞു വെച്ചാൽ പ്രിൻസിപ്പൾ നേരെ നിങ്ങൾ ആവുന്നുണ്ടാവുക ഇൻസ്പെക്ടർ ഓഫ് ട്രെയിനിങ് ആണ്. ഇൻസ്പെക്ടർ ഓഫ് ട്രെയിനിങ് ഇതെന്താ ഒരു ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്. ഓക്കെ, ഒരു ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് ഇൻസ്പെക്ടർ ഓഫ് ട്രെയിനിങ്. അപ്പൊ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇവിടം വരെ വരെ മാത്രമേ പ്രൊമോഷൻ ചെയ്തിട്ട് കിട്ടിയിട്ട് എത്താനാവുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എന്താ ഇവിടെ വരെ മാത്രമേ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം എന്താ ഇൻസ്പെക്ടർ ഓഫ് ട്രെയിനിങ് വരെ മാത്രമേ നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. അതൊരു ഡിസ്ട്രിക്ട് വൈസ് പോസ്റ്റ് ആണ്. ഓക്കെ, അതൊരു ഡിസ്ട്രിക്ട് വൈസ് പോസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ BTech ആണ് വിചാരിച്ചു. അപ്പൊ ഇവിടുന്ന് വീണ്ടും എന്താ നമുക്ക് പ്രൊമോഷൻ, അതായത് ഡെപ്യൂട്ടി ഡയറക്ടർ, അതേപോലെ ജോയിന്റ് ഡയറക്ടർ, അതേപോലെ അഡീഷണൽ ഡയറക്ടർ. BTech ആണ് ക്വാളിഫിക്കേഷൻ എങ്കിൽ മാക്സിമം അഡീഷണൽ ഡയറക്ടർ വരെ എത്തുന്നുണ്ടാവും. പിന്നെ ഡയറക്ടർ എന്ന് വെച്ചാൽ എന്താ, നമ്മളെ ഒരു IAS ഉദ്യോഗസ്ഥനായിരിക്കും നമ്മൾ ഡയറക്ടറായിട്ട് ഉണ്ടാവാം. ഓക്കെ, ഡയറക്ടറായിട്ട് IAS ഉദ്യോഗസ്ഥനായിരിക്കും ഉണ്ടാവാം. അപ്പൊ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ BTech ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ
അഡീഷണൽ ഡയറക്ടർ ആയിട്ട് നിങ്ങൾക്കറിയാം ഒരു ശ്രീകുമാർ സാറുണ്ട്. ഓക്കെ, പുള്ളിക്കാരൻ ഇപ്പൊ റിട്ടയർഡ് ആയിട്ടുണ്ട്. ശ്രീകുമാർ സാറ് പുള്ളിക്കാരൻ അഡീഷണൽ ഡയറക്ടർ ആയിട്ടാണ് റിട്ടയർഡ് ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അഡീഷണൽ ഡയറക്ടർ ആയിട്ടാണ് റിട്ടയർഡ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതാണ് എന്റെ ഒരു പ്രൊമോഷൻ സാധ്യതകൾ. ജെ എ ആയിട്ടാവും, പിന്നെ എസ് ഐ, പിന്നെ ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ ആയിട്ട് ആവുന്നുണ്ടാവും. ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ വെച്ചാൽ അഡ്മിനിസ്ട്രേഷൻ പ്രോസസ് ആണ്, അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റ് ആണ്. പിന്നെ വൈസ് പ്രിൻസിപ്പൾ ആയിരിക്കും ഉണ്ടാവും, പിന്നെ പ്രിൻസിപ്പൾ ആയിരിക്കും ഉണ്ടാവും, പിന്നെ ഇൻസ്പെക്ടർ ഓഫ് ട്രെയിനിങ്, അതൊരു ഡിസ്ട്രിക്ട് വൈസ് പോസ്റ്റ് ആണ്. അപ്പോ ഡിപ്ലോമയാണ് നിങ്ങൾ ക്വാളിഫിക്കേഷൻ എന്താ മാക്സിമം അവിടെ വരെ ഉണ്ടാവുള്ളൂ. പിന്നെന്താ, ഡെപ്യൂട്ടി ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർ, പിന്നെ ഡയറക്ടർ എന്ന് വെച്ചാൽ നമ്മളൊരു ഐ എസ് ഉദ്യോഗസ്ഥൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ ഇതിൽ കൂടുതലായിട്ട് ഞാൻ പിന്നെ പറഞ്ഞു ട്രെയിനിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞതായിരുന്നു അല്ലേ. അതായത് സി ടി ഐ ട്രെയിനിങ് 1 ഇയർ കമ്പൽസറി ആണ്, അത് എവിടെ വേണമെങ്കിലും കിട്ടാം. ഓക്കെ, കാലിക്കറ്റ് തന്നെ കിട്ടാം, അല്ലെങ്കിൽ കഴക്കൂട്ടത്ത് കിട്ടാം, അല്ലെങ്കിൽ ചെന്നൈ, ബാംഗ്ലൂർ, കൊൽക്കത്ത, എവിടെ വേണമെങ്കിലും കിട്ടണം. അത് എവിടെയാണ് വേക്കൻസി, എവിടെയാണ് പോസ്റ്റിംഗ് ബേസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ട്രെയിനിങ് എന്താ, 1 ഇയർ ട്രെയിനിങ് കമ്പൽസറി ആണ്, അത് എവിടെ വേണമെങ്കിലും എന്താ നിങ്ങൾക്ക് കിട്ടാം. ഓക്കെ, അപ്പോൾ അത് എവിടെയാണ് കിട്ടുന്നില്ലാരും നമുക്കൊന്നും പറയാണ്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അത് എവിടെ വേണമെങ്കിലും എന്താണ് ട്രെയിനിങ് കിട്ടാം. ഓക്കെ, അപ്പോൾ ഞാൻ ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ ആഡ് ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിലൊന്നും വിട്ടുപോയില്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. പറയുന്ന കാര്യങ്ങളാണെന്ന് നമ്മളത് ചെക്ക് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, എന്നിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.